हाय एवरीवन, ഗ്രൂപ്പ് തിയറിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്താണ് ഗ്രൂപ്പ് എന്നും അതിൻ്റെ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സെറ്റും അതിനകത്തുള്ള ഒരു ബൈനറി ഓപ്പറേഷനും ചില കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാണ് നമ്മളൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ഇപ്പോൾ ജി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണെങ്കിൽ ഇതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട് എന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇതുവരെ കണ്ട എക്സാമ്പിളിനകത്തൊക്കെ ഇതിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജി എന്ന് പറയുന്ന സെറ്റിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഇൻഫിനിറ്റ് ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റ് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ കാർഡിനാലിറ്റി ഓഫ് ജി, കാർഡിനാലിറ്റി ഓഫ് ജി വെച്ചാൽ ജിക്കകത്ത് ഉള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഉദ്ദേശിക്കുക, ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ ആ സെറ്റിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതൊരു ഇൻഫിനിറ്റ് ഗ്രൂപ്പാണെന്ന് വിളിക്കും. അപ്പോൾ ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡിനാലിറ്റി ഓഫ് ജി, ജിക്കകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ഫൈനൈറ്റ് ആയിരിക്കണം. അതായത് ഇൻഫിനിറ്റി ആയിരിക്കരുത്, ഇപ്പോൾ 10 എലമെന്റ്സോ 100 എലമെന്റ്സോ 1000 എലമെന്റ്സൊക്കെ ഉള്ള അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് വിളിക്കാം? ഫൈനൈറ്റ് ഗ്രൂപ്പുകൾ എന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതൊക്കെ ഇൻഫിനിറ്റ് ഗ്രൂപ്പുകൾക്ക് എക്സാമ്പിൾസ് ആയിരുന്നു. അപ്പോൾ ഈ സെഷൻ നമ്മൾ കാണുന്നത് ഒന്ന് രണ്ട് സ്റ്റാൻഡേർഡ് ഫൈനൈറ്റ് ഗ്രൂപ്പുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് ഇസഡ് എൻ പ്ലസ് ആണ്. ഇസഡ് എൻ അഡീഷൻ മോഡലോ എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഇസഡ് എൻ എന്ന് പറയുന്നത് ഈ സെറ്റിനകത്തുള്ള എലമെന്റ്സ് ഇതൊക്കെ ആയിരിക്കും. ഇസഡ് എൻ ഇസ് ഈക്വൾ ടു 0, 1, 2, etc. n-1 വരെയുള്ള മൊത്തം n എലമെന്റ്സ് ഉണ്ടാവും. 0 മുതൽ n-1 വരെയുള്ള എലമെന്റ്സ് ആണ്. അപ്പോൾ ടോട്ടൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് n ആയിരിക്കും, കാരണം സെഡനകത്ത് മൊത്തം എൻ എലമെന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ കാർഡിനാലിറ്റി എൻ ആണ്, അതുകൊണ്ട് അതൊരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. ഇനി ഇവിടെ നമുക്കൊരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ. അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ മോഡുലോ എൻ ആണ്, അഡീഷൻ മോഡുലോ എൻ അല്ലേ. അപ്പോൾ അഡീഷൻ മോഡുലോ എൻ ആണ്. അപ്പോൾ നമുക്കൊരു ഒരു എന്നിന് ഒരു ഒരു സ്പെഷ്യൽ കേസ് എടുക്കാം. ഓക്കെ, സോ ഇഫ് എൻ ഇസ് ഈക്വൾ ടു 3 or 4 എടുക്കാമെന്ന് വിചാരിക്കാം. ഇപ്പോൾ എൻ ഇസ് ഈക്വൾ ടു 4 എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇസഡ് 4+4 എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടതെന്ന് വിചാരിക്കാം. ഒരു സ്പെഷ്യൽ കേസ് എടുക്കാം, ഇസഡ് 4+4. അപ്പോൾ ഇസഡ് 4-നകത്തുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 0, 1, 2, 3 ആയിരിക്കും, 4 എലമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യണം, അതാണ് അഡീഷൻ മോഡുലോ 4 എന്നാണ് പറയുക. അപ്പോൾ ഇതിനകത്തുള്ള ഏത് രണ്ട് എലമെന്റുകൾ എടുത്താലും 0, 1, 2, 3 ബാക്കിയുള്ള 0, 1, 2, 3 ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെ നമുക്കൊരു അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാവും, അതാണ് 0 എന്ന് പറയാം. 0 ഏത് വാല്യൂനോട് കൂട്ടിയാലും യൂഷ്വൽ അഡീഷൻ തന്നെയാണ്, പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് രണ്ട് നമ്പർ ആഡ് ചെയ്യുക, ആഡ് ചെയ്തിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ, അതാണ് അഡീഷൻ മോഡുലോ 4 എന്ന് പറയുന്ന ഡെഫിനിഷൻ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 0+0 കിട്ടും, 0+1 കിട്ടും, 0+2 കിട്ടും, 0+3 കിട്ടും. ഓക്കെ, അടുത്ത് ഇങ്ങനെ ആഡ് ചെയ്യാം, 1+0, 1+1, 2, 1+2, 3, 1+3 നമുക്ക് 4 ആണ് കിട്ടുക, റൈറ്റ്. 1+3 എടുക്കുമ്പോൾ 4 ആണ് കിട്ടുക. പക്ഷേ 4 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. അപ്പോൾ അത് 0 എന്ന് കിട്ടും. അടുത്തത് 2+0, 2, 2+1, 3. പക്ഷേ 2+2, 4 ആണ്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ റിമൈൻഡർ 0 കിട്ടും. അടുത്ത് 2+3, 5 കിട്ടും. 5 mod 4 നമ്മൾ പറയാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. ഓക്കെ, അടുത്ത് 3+0, 3, 3+1, 4, 4 എന്ന് വെച്ചാൽ 0 ആണ്. 3+2, 5 അല്ലേ. 5 mod 4 എന്ന് പറയുന്ന 1 ആണ്. 3+3, 3+3, 6 ആണ്. 6 mod 4 എന്ന് വെച്ചാൽ 2 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിനെ നമ്മൾ ഇതിൻ്റെ ഗ്രൂപ്പ് ടേബിൾ എന്നാണ് പറയുക, ഗ്രൂപ്പ് ടേബിൾ. ഇതൊരു ഫൈനൈറ്റ് ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, ചെറിയ നമ്പറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നോക്കി കാണാൻ പറ്റും ഏത് രണ്ട് നമ്പർ എടുത്ത് നമ്മൾ ആഡ് ചെയ്താലും ഉണ്ടാകും. ഈ 0, 1, 2, 3 തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ക്ലോസ്ഡ് ആണെന്ന് എല്ലാം നമുക്ക് ഇതിന് പറയാൻ പറ്റും. അതുപോലെ ഈ 0, 1, 2, 3 എന്ന് പറയുന്നത് എല്ലാ റോയിലും ഉണ്ടാവും, എല്ലാ കോളത്തിലും ഉണ്ടാവും. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. 0, 1, 2, 3, 0, 1, 2, 3, 0, 1, 2, 3, 0, 1, 2, 3. അതുപോലെ തന്നെ കോളത്തിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ടേബിൾ എന്ന് പറയാം. അപ്പോൾ ഇസഡൻ പ്ലസ് എൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഗ്രൂപ്പ് നമ്മൾ സൈക്ലിക് ഗ്രൂപ്പാണ് എന്നാണ് പറയുക. ഇതൊരു സൈക്ലിക് ഗ്രൂപ്പാണ്, കാരണം ഇതിനെ ഒരു ഒരു എലമെൻ്റ് കൊണ്ട് നമുക്ക് ഇതിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇസഡൻ പ്ലസ് എൻ ഇസ് എ സൈക്ലിക് ഗ്രൂപ്പ്, സൈക്ലിക് ഗ്രൂപ്പാണ്.
ഓക്കെ അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ ഈ സൈക്ലിക് ഗ്രൂപ്പുകളൊക്കെ അബിലിയൻ ആണ് എന്ന് നമ്മൾ ഓൾറെഡി ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു മോണോയിഡിന്റെ കേസ് നമ്മൾ പ്രൂവ് ചെയ്തതാണ് അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പുകളൊക്കെ അബിലിയൻ ഗ്രൂപ്പുകൾ കൂടിയായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഇതാണ് ഇത് സൈക്ലിക് ആണെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വൺ എടുക്കുന്നു എന്ന് വിചാരിക്കും വൺ പ്ലസ് പിസെറ്റ് ഫോറിൽ തന്നെ എടുക്കുന്നു വൺ പ്ലസ് വൺ എടുത്താൽ നമുക്ക് ടു കിട്ടും അതുപോലെ വണ്ണിനെ നാല് പ്രാവശ്യം കൂട്ടുക വൺ പ്ലസ് വൺ പ്ലസ് മൂന്ന് പ്രാവശ്യം കൂട്ടിയാൽ നമുക്ക് ത്രീ കിട്ടും വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ എടുത്താൽ നമുക്ക് സീറോ കിട്ടും ആൻഡ് ഒരു പ്രാവശ്യം വൺ എടുത്താൽ നമുക്ക് വൺ എന്ന് കിട്ടും അപ്പോൾ വൺ എന്ന് പറയുന്ന എലമെൻറ്റുകൾ കൊണ്ട് മാത്രം ഇതിന് ഈ ഈ ഇസെഡ് ഫോറിലുള്ള എല്ലാ എലമെൻറ്റിനെയും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും റൈറ്റ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസെഡ് ഫോർ ഇസ് ജനറേറ്റഡ് ബൈ വൺ വണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അതുപോലെ വണ്ണ് മാത്രമല്ല ഈ ഫോറുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും ഇതിൻ്റെ ജനറേറ്റേഴ്സ് ആയിരിക്കും അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ വണ്ണ് കൊണ്ട് നമുക്ക് ഇതിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഫോറുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പർ ഏതാണ് ഫോറിൽ കുറവുള്ളത് ഒന്ന് വൺ ആണ് റൈറ്റ് അതുപോലെ പിന്നെ ഒരെണ്ണം ടു പറ്റില്ല കാരണം ടുവിൻ്റെയും ഫോറിൻ്റെയും ജി സി ഡി ഇതൊരു കോമൺ ഡിവൈസർ ഉണ്ട് ടു ഉണ്ട് അപ്പോൾ അത് പറ്റില്ല പക്ഷെ ത്രീയും ഫോറും എടുത്താൽ അതിൻ്റെ ജി സി ഡി നമുക്ക് വൺ ആകട്ടെ അപ്പോൾ ത്രീ എന്ന് പറയുന്നത് ഫോറുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണ് എന്ന് നമ്മൾ പറയാം റിലേറ്റീവ്ലി പ്രൈം ആണ് ഇപ്പോൾ കോമൺ ഡിവൈസസ് ഉണ്ടാവരുത് വൺ അല്ലാതെ വേറെ കോമൺ ഡിവൈസസ് ഉണ്ടാവരുത് അതാണ് റിലേറ്റീവ്ലി പ്രൈം എന്ന് ഉദ്ദേശിക്കുക അപ്പോൾ ഫോറുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഫോറിൽ കുറവുള്ള ഒരു ഒരു നമ്പർ വൺ ആണ് ടു പറ്റില്ല പിന്നെ ത്രീ ആണ് പറ്റുക അപ്പോൾ വണ്ണും ത്രീയും ഈ ഇസെഡ് ഫോറിൻ്റെ ജനറേറ്റർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇസെഡ് എന്നിൻ്റെ ജനറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എന്നിൽ കുറവുള്ള എല്ലാ നമ്പേഴ്സും അതിൻ്റെ ജനറേറ്റേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ ജനറലി ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഇസെഡ് സിക്സ് ആണ് കൺസിഡർ ചെയ്യുന്നത് വരില്ല ഇസെഡ് സിക്സ് അപ്പോൾ ഇസെഡ് സിക്സ് സിക്സുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്ന ഒന്ന് വണ്ണ് ഉണ്ട് അപ്പോൾ വണ്ണ് കൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ടു പറ്റില്ല ത്രീ പറ്റില്ല ഫോർ പറ്റില്ല പിന്നെ ഉള്ളത് ഫൈവ് ആണ് ഫൈവ് കൊണ്ട് ജനറേറ്റ് ചെയ്താലും അതുപോലെ വണ്ണ് കൊണ്ട് ജനറേറ്റ് ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും ഇസെഡ് സിക്സ് കിട്ടും ഓക്കെ അങ്ങനെ ഏതെങ്കിലും ഒരേ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കാം സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വിളിക്കാം അപ്പോൾ ഇസെഡ് എൻ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് ഒരു എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ് ഇസെഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് അബീലിയനുമാണ് ഇത് സൈക്ലിക് ഗ്രൂപ്പുകളെല്ലാം അബീലിയൻ ഗ്രൂപ്പുകൾ കൂടിയാണ് ഓക്കെ അപ്പോൾ ഇത് ഇത് സൈക്ലിക് ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് അബീലിയൻ ഗ്രൂപ്പാണ് എന്ന് പറയാം ഓക്കെ ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഇസെഡ് എൻ ൽ നിന്നും നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വേറൊരു ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് അടുത്ത് നമ്മൾ പറയാം അതിന് നമ്മൾ യു എൻ ഡോട്ട് എന്ന് പറയും യു എൻ അപ്പോൾ യു എനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഓക്കെ അതായത് സെറ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് ഇൻ ഇസെഡ് എൻ എന്നാണ് പറയാം ഈ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആകുന്ന എന്നിൽ കുറവുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ യൂണിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുക ഓക്കെ അപ്പോൾ ഇസെഡ് എന്നിൻ്റെ എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആകുന്ന നമ്പേഴ്സിൻ്റെ എല്ലാം കളക്ഷൻ ഇവിടുത്തെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ എൻ ആണ് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ യു ഫോർ എടുക്കുന്നു വിചാരിക്കുക യു ഫോർ ഇപ്പോൾ യു ഫോർ എന്ന് പറയുന്നത് ഫോറുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആകുന്ന നമ്പേഴ്സാണ് ഫോറുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആകുന്ന ഫോറിൽ കുറവുള്ള നമ്പേഴ്സ് വണ്ണും ത്രീയും ആണ് അപ്പോൾ യു ഫോർ എന്ന് വെച്ചാൽ വണ്ണും ത്രീയും ആയിരിക്കും റൈറ്റ് ഇനി ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ മോഡിൽ ഫോർ ആണ് ഓപ്പറേഷൻ അപ്പോൾ രണ്ട് നമ്പർ ഇപ്പോൾ വണ്ണും ത്രീയും എടുത്തു ഇവിടെയും വണ്ണും ത്രീയും എടുത്തു ഇത് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ മോഡിൽ ഫോർ ആണ് ഓക്കെ സോ വൺ ടൈംസ് വൺ 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 ടൈംസ് ത്രീ 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 ടൈംസ് വൺ ത്രീ ത്രീ ടൈംസ് ത്രീ ത്രീ ടൈംസ് ത്രീ നമുക്ക് നയൻ കിട്ടും ആ നയനിനെ നമ്മൾ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് വൺ ആണ് റൈറ്റ് ആ വൺ ആയിരിക്കും നമ്മളിവിടെ എഴുതേണ്ടത് അപ്പോൾ ഇതൊരു ഗ്രൂപ്പായിട്ട് മാറി ശരി അപ്പോൾ ഇതാണ് യു ഫോർ എന്ന് പറയുന്നത് ഫോറുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡലും ഫോർ അഡീഷൻ മോഡലിലേക്ക് അകത്ത് രണ്ട് നമ്പർ നമ്മൾ ആഡ് ചെയ്യും എന്നിട്ട് അതിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യും കിട്ടുന്ന റിമൈൻഡർ എഴുതും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും എന്നിട്ട് ആ എലമെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും കിട്ടുന്ന റിമൈൻഡർ എഴുതും ഇതാണ് യു ഫോർ എന്ന് പറയാം അപ്പോൾ ഇതും ഒരു ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ് ഓക്കെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ യു സിക്സ് സോറി യു ഫൈവ് എടുക്കുമ്പോൾ വരും യു ഫൈവ് യു ഫൈവ് എന്ന് പറയുന്നത് ഫൈവ് ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എല്ലാം വരും അപ്പോൾ വൺ വരും ടു വരും ത്രീ വരും ഫോറും വരും എല്ലാം കാരണം ഫൈവ് എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ് അപ്പോൾ പ്രൈം ആയതുകൊണ്ട് അതിന് തൊട്ട് മുമ്പുള്ള എല്ലാ നമ്പേഴ്സും വരും വൺ ടു ത്രീ ഫോർ എല്ലാം വരും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ മൾട്ടിപ്ലിക്കേഷൻ മോഡിലോ ഫൈവ് ആണ് ഓപ്പറേഷൻ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു പരസ്പരം എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക
എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന റിമൈൻഡർ എഴുതുക. അതാണ് ഗ്രൂപ്പ് ടേബിൾ എന്ന് പറയുന്നത്. വൺ ടൈംസ് വൺ ഇസ് വൺ, ടു ത്രീ ഫോർ, ടു ടൈംസ് വൺ ഇസ് ടു, ടു ടൈംസ് ടു ഇസ് ഫോർ. ഫോർ ഫോറിന് ഫോർ വരും, ഫോർ പ്രശ്നമില്ല. ടു ടൈംസ് ത്രീ സിക്സ്, സിക്സ് ബൈ ഫോർ റിമൈൻഡർ എടുക്കുമ്പോൾ ടു വരും. ഫോർ ടൈംസ് ടു എയ്റ്റ്, എയ്റ്റിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എയ്റ്റിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ത്രീ ആണ്. ത്രീ സിക്സിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വണ്ണ് കിട്ടും. ത്രീ ടൈംസ് ത്രീ ഇസ് നയൻ, ഫോർ എന്ന് കിട്ടും. ട്വൽവ് ഇത് ടു എന്ന് കിട്ടും. അത് ഇത് ഫോർ, എയ്റ്റ് വരുമ്പോൾ ത്രീ വരും, ട്വൽവ് വരുമ്പോൾ ടു വരും, സിക്സ്റ്റീൻ വരുമ്പോൾ വൺ വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എല്ലാ നമ്പേഴ്സും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക, ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന റിമൈൻഡേഴ്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതും ഒരു ഇതും ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. പക്ഷേ ഇത് എല്ലായ്പ്പോഴും സൈക്ലിക് ഗ്രൂപ്പ് ആയിക്കൊള്ളണമെന്ന് നിർബന്ധം തോന്നുന്നില്ല. ഓക്കെ, എല്ലാ കേസിലും ഇത് സൈക്ലിക് ഗ്രൂപ്പ് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ചില കേസിൽ ഇത് സൈക്ലിക് ഗ്രൂപ്പാണ്, വണ്ണും ത്രീയും വരുന്ന കേസ്. ഇപ്പോൾ വണ്ണ് കൊണ്ട് വണ്ണല്ല, ത്രീ കൊണ്ട് ജനറേറ്റ് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. കാരണം ത്രീ ടൈംസ് ത്രീ എടുക്കുമ്പോൾ നമുക്ക് വണ്ണ് കിട്ടും. ഓക്കെ, പക്ഷേ എല്ലാം സൈക്ലിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ബട്ട് വാട്ട് വി ക്യാൻ സേ ഈസ് യു എൻ ഇസ് ജനറലി, യു എൻ ഇസ് അബീലിയൻ. ഇതൊരു അബീലിയൻ ഗ്രൂപ്പാണ് നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ ഇതുവരെ കണ്ട ഗ്രൂപ്പുകളൊക്കെ അബീലിയൻ ഗ്രൂപ്പുകളായിരുന്നു. അതായത് എ ബി എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആകുന്ന ഗ്രൂപ്പുകളായിരുന്നു നമ്മൾ ഇതുവരെ കണ്ട ഗ്രൂപ്പുകൾ. അടുത്ത് നമുക്കൊരു നോൺ അബീലിയൻ ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാം, ഫൈനൈറ്റ് നോൺ അബീലിയൻ ഗ്രൂപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് എ സ്റ്റാർ ബി നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കും, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഗ്രൂപ്പിനെ നമ്മൾ സിമ്മട്രിക് ഗ്രൂപ്പ് എന്നാണ് പറയാം. സിമ്മട്രിക് ഗ്രൂപ്പ് ജനറലി നമ്മൾ എസ് എൻ ഡോട്ട് എന്നാണ് വിളിക്കുക. ഓക്കെ, ജനറലി വി കോൾ ഇറ്റ് എസ് സിമ്മട്രിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പറയും. ജനറലി നമ്മൾ എസ് എൻ എന്നാണ് വിളിക്കുക. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ജനറൽ കേസ് നമുക്ക് പഠിക്കാനില്ല, ഒരു സ്പെഷ്യൽ കേസ് മാത്രം. എസ് ത്രീ ഡോട്ട് എന്ന് പറയുന്ന ത്രീ എലമെൻറ്റ്സ് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ കേസ്, എസ് ത്രീ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ എസ് ത്രീ എന്ന് പറയുന്ന ഇതാണ്. നമുക്ക് ആദ്യം എ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കാം, എ എന്ന് പറയുന്ന ഒരു സെറ്റ്. അപ്പോൾ ഇത് എസ് ത്രീ ആയതുകൊണ്ട് നമ്മൾ മൂന്ന് എലമെൻറ്റ്സ് എടുക്കും, വൺ ടു ത്രീ എന്ന് പറയുന്ന എലമെൻറ്റ്സ് എടുക്കാം. എന്നിട്ട് എസ് ത്രീ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, എസ് ത്രീ ഈക്വൽ ടു സെറ്റ് ഓഫ് ഹോൾ, സെറ്റ് ഓഫ് ഹോൾ വൺ വൺ ഫങ്ഷൻസ്, വൺ വൺ ഓൺ ടു ഫങ്ഷൻസ് ഓൺ എ. എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന, എയിൽ നിന്ന് എയിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എല്ലാ വൺ വൺ ഓൺ ടു ഫങ്ഷൻസിൻ്റെയും സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എസ് ത്രീ എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സെറ്റുകൾ ഞാനിവിടെ എഴുതാം. ഞാനത് എഴുതാനുള്ള സൗകര്യത്തിൽ നമ്മൾ ഇങ്ങനെ എഴുതാം, ആദ്യം വൺ ടു ത്രീ എഴുതും. അപ്പോൾ വൺ വൺ ടു ത്രീയിൽ നിന്ന് വൺ ടു ത്രീയിലേക്ക് തന്നെയാണ് നമ്മൾ മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ വൺ ടു ത്രീയിൽ നിന്ന് വൺ ടു ത്രീയിലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ, ഓക്കെ, സാധാരണ നമ്മൾ ഇങ്ങനെയാണ് എഴുതാറുള്ളത് അല്ലേ, വൺ ടു ത്രീ വൺ ടു ത്രീ. അപ്പോൾ വൺ വണ്ണിലേക്കും ടു ടുവിലേക്കും ത്രീ ത്രീയിലേക്കും ഇങ്ങനെ ഫിഗർ വരച്ച് എഴുതുന്നതിന് പകരം ഞാൻ ഇതിനെ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇങ്ങനെ എഴുതാൻ പോകാം, വൺ ടു ത്രീ, വൺ വണ്ണിലേക്ക് മാപ്പ് ചെയ്യുന്നു, ടു ടുവിലേക്ക് മാപ്പ് ചെയ്യുന്നു, ത്രീ ത്രീയിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ എല്ലാം മാപ്പ് ചെയ്യാൻ നോക്കുക. അടുത്തത് വൺ ടു ത്രീ വേണമെങ്കിൽ വൺ ടുവിലേക്ക് മാപ്പ് ചെയ്യാം, ടു ത്രീയിലേക്ക് മാപ്പ് ചെയ്യാം, ത്രീ വണ്ണിലേക്ക് മാപ്പ് ചെയ്യാം. ഇതാണ് ഒരു ചോയ്സ്. അടുത്തത് വൺ ടു ത്രീ വൺ ത്രീയിലേക്ക് മാപ്പ് ചെയ്യാം, ടു വണ്ണിലേക്ക് മാപ്പ് ചെയ്യാം, ത്രീ ടുവിലേക്ക് മാപ്പ് ചെയ്യാം. ഇതാണ് അടുത്ത കേസ്. ഓക്കെ, അടുത്തത് വൺ ടു ത്രീ വൺ വണ്ണിലേക്ക് തന്നെ മാപ്പ് ചെയ്യാം, ഫിക്സ് ചെയ്യുക. എന്നിട്ട് ടു ത്രീയിലേക്കും ത്രീ ടുവിലേക്കും മാപ്പ് ചെയ്യാം. അടുത്തത് വൺ ടു ത്രീയിൽ നമ്മൾ ടു ഫിക്സ് ചെയ്യുന്നു, ടു ടുവിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു, ബാക്കി വൺ ത്രീയിലേക്കും ത്രീ വണ്ണിലേക്കും മാപ്പ് ചെയ്യുന്നു. ആൻഡ് വൺ ടു ത്രീ ത്രീ ത്രീയിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു, വൺ ടുവിലേക്കും ടു വണ്ണിലേക്കും മാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആറ് എലമെൻറ്റ്സ് കിട്ടും. ഇതാണ് നമ്മുടെ ആറ് ഫംഗ്ഷൻസ് എന്ന് പറയാം. ആറ് ഫംഗ്ഷൻസ് എവിടെയുള്ള നമുക്ക് ഓരോ പേരും വിളിക്കാം. ഫസ്റ്റ് വണ്ണെ നമ്മൾ റോ നോട്ട് എന്ന് വിളിച്ചു, ഇതിനെ റോ വൺ എന്ന് വിളിച്ചു, ഇതിനെ റോ ടു എന്ന് വിളിച്ചു, ഇതിനെ ഒരു മ്യൂ വൺ വൺ ഫിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് മ്യൂ വൺ എന്ന് വിളിക്കുക. ഇവിടെ നമ്മൾ ടു ആണ് ഫിക്സ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിനെ മ്യൂ ടു എന്ന് വിളിച്ചു, ഇതിനെ മ്യൂ ത്രീ എന്ന് വിളിക്കാം. ത്രീ ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് അതിനെ നമുക്ക് മ്യൂ ത്രീ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഈ ആറ് എലമെൻസിൻ്റെ കളക്ഷൻ ആണ് നമ്മൾ എന്ത് പറയുക, എസ് ത്രീ എന്ന് പറയാം. സോ എസ് ത്രീ ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ പറയാം, റോ നോട്ട് റോ വൺ റോ ടു മ്യൂ വൺ മ്യൂ ടു മ്യൂ ത്രീ. ഇതാണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. ആറ് എലമെൻസ് ഉള്ള ഒരു സെറ്റാണ് എസ് ത്രീ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫംഗ്ഷൻസ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോമ്പോസിഷൻ ആണ്. ഫംഗ്ഷൻ കോമ്പോസിഷനാണ്. അപ്പോൾ എങ്ങനെയാണ് രണ്ട് എലമെൻറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇതാണ് എൻ്റെ മീനിങ് അപ്പോൾ നമുക്ക് രണ്ട് എലമെൻറ്റ് ഞാനത് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം ആദ്യം ഞാനൊരു റോ വൺ എടുത്തു ന്യൂ വൺ എടുത്തു റോ വൺ എന്ന് പറയുന്നത് വൺ ടു ത്രീ വൺ ടൈംസ് അടുത്തത് ന്യൂ വൺ എന്ന് പറയുന്നത് വൺ ടു ത്രീ വൺ ത്രീ ടു ആണ് ഇതാണ് മൾട്ടിപ്ലൈ തീർച്ചയായിട്ടും ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏത് തന്നെ ആയിരിക്കും ഇതിനകത്തുള്ളത് എലമെൻ്റ് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ തന്നെ ആയിരിക്കും കിട്ടുക ഈ വൺ ടു ത്രീ എങ്ങോട്ട് മാപ്പ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം റൈറ്റ് സൈഡിൽ നോക്കുക നമുക്ക് വണ്ണിൻ്റെ ഇമേജ് എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത് ഇവിടുത്തെ വണ്ണിൻ്റെ ഇമേജ് നോക്കുക വൺ ഈസ് മാപ്പ് ടു വൺ വൺ ഈസ് മാപ്പ് ടു വൺ ആ വൺ ഇവിടുന്ന് എങ്ങോട്ട് മാപ്പ് ചെയ്ത് നോക്കുക ആൻഡ് ദാറ്റ് വൺ ഈസ് മാപ്പ് ടു ടു അതായത് വൺ ഈസ് മാപ്പ് ടു വൺ ദെൻ വൺ ഈസ് മാപ്പ് ടു ടു സോ ദാറ്റ് വൺ ഈസ് മാപ്പ് ടു ടു ഇങ്ങനെയാണ് വരിക വൺ ടു വൺ വൺ ടു ടു അപ്പോൾ വൺ ടുവിലെത്തി അതാണ് ഫസ്റ്റ് മാപ്പ് ഇനി ഇവിടെ ടുവിൻ്റെ ഇമേജ് ആണ് ടു ടു ത്രീ ത്രീ ടു വൺ ടു ടു ത്രീ ത്രീ ടു വൺ ഓക്കെ അപ്പോൾ ടു എവിടെ എത്തി വണ്ണിലെത്തി ഓക്കെ അടുത്തത് ത്രീ ടു 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 ത്രീ ത്രീ ടു 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 ത്രീ ത്രീ ടു ത്രീ എന്ന് കിട്ടും ത്രീ ടു ത്രീ എന്ന് കിട്ടും അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇത് മ്യൂ ത്രീ തന്നെയാണ് നമുക്ക് കിട്ടുക റൈറ്റ് അപ്പോൾ റോ വൺ മ്യൂ വൺ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി മ്യൂ ത്രീ തന്നെ കിട്ടി ഇനി തിരിച്ച് തിരിച്ച് മ്യൂ വൺ റോ വൺ കണ്ടുപിടിക്കുന്നു വിചാരിക്കുക മ്യൂ വൺ റോ വൺ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ വിചാരിക്കുക ഓക്കെ സോ ദിസ് ഈസ് മ്യൂ വൺ റോ വൺ അപ്പോൾ മ്യൂ വൺ എന്ന് പറയുന്നത് വൺ ടു ത്രീ വൺ ത്രീ ടു ആണ് റോ വൺ എന്ന് പറയുന്നത് വൺ ടു ത്രീ ടു ത്രീ വൺ ഇതാണ് മ്യൂ വൺ റോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് കിട്ടുന്നത് വൺ ടു ത്രീ തന്നെയാണ് വൺ ടു ത്രീ ഇമേജ് വണ്ണിൻ്റെ ഇമേജ് ഇതാണ് വൺ ടു 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 ത്രീ അപ്പോൾ വണ്ണ് ത്രീയിലേക്ക് മാപ്പ് ചെയ്യും അടുത്ത് ടുവിൻ്റെ ഇമേജ് നോക്കാം ടു ടു ത്രീ ത്രീ ടു ടു അത് ടു ടുവിലേക്ക് തന്നെ മാപ്പ് ചെയ്യും അടുത്തത് ത്രീ ടു വൺ വൺ ടു വൺ അപ്പോൾ ത്രീ ടു വൺ എന്ന് കിട്ടും അപ്പോൾ ഇതെന്ന് പറയുന്നത് ടു ഫിക്സ് ചെയ്തത് ടു ടുവിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ കിട്ടും അതിനെ നമ്മൾ മ്യൂ ടു എന്നാണ് വിളിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയൊരു കണ്ടീഷൻ ഇതാണ് റോ വൺ മ്യൂ വൺ എടുത്തപ്പോൾ നമുക്ക് മ്യൂ വൺ എന്നും പക്ഷേ മ്യൂ വൺ റോ വൺ എടുത്തപ്പോൾ നമുക്ക് മ്യൂ ടു എന്നാണ് കിട്ടിയ അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ല റൈറ്റ് ഡയർഫോ ഈ സെറ്റ് എന്തല്ല നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ പറയുകയാണെങ്കിൽ ഇത് ഇത് നോൺ അബീലിയൻ ആണ് എന്ന് പറയാം ഇതൊരു നോൺ അബീലിയൻ സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുക അതുപോലെ തന്നെ നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടാവും നമുക്കൊരു ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് വൺ ടു ത്രീ വൺ ടു ത്രീ ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുക ഓക്കെ അപ്പോൾ ഇത് ക്ലോസ്ഡ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും ക്ലോസ്ഡ് ആണ് അതുപോലെ ഫംഗ്ഷൻ കോമ്പോസിഷൻ അസോസിയേറ്റീവ് ആണ് ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട് എല്ലാ എലമെൻറ്റിനും നമുക്ക് ഇൻവേഴ്സും കണ്ടുപിടിക്കാൻ പറ്റും എല്ലാ എലമെൻറ്റിനും ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇൻവേഴ്സ് ഇതാണ് ഇൻവേഴ്സ് ഇതാണ് അതായത് റോ വണ്ണിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് റോ ടു എന്ന് കിട്ടും ഓക്കെ അതുപോലെ റോ ടുവിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് റോ വൺ എന്ന് കിട്ടും ഓക്കെ അതുപോലെ മ്യൂ വണ്ണിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് മ്യൂ വൺ തന്നെ കിട്ടും ഓക്കെ മ്യൂ ടുവിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മ്യൂ ടു എന്ന് കിട്ടും ആൻഡ് മ്യൂ ത്രീ ഇൻവേഴ്സ് എടുത്താൽ മ്യൂ ത്രീ കിട്ടും എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ആയിട്ട് അതുകൊണ്ട് ഇതിപ്പോൾ ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്തു ഓക്കെ അതായത് ക്ലോസ്ഡ് ആണ് അസോസിയേറ്റീവ് ആണ് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എല്ലാ എലമെൻറ്റുകൾക്കും ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഗ്രൂപ്പാണ് അണ്ടർ ഫംഗ്ഷൻ കോമ്പോസിഷൻ ഇറ്റ്സ് എ നോൺ അബീലിയൻ ഗ്രൂപ്പ് അത് നമുക്ക് പറയാം ഓക്കെ എസ് ത്രീ ഡോട്ട് ഇസ് എ നോൺ അബീലിയൻ ഗ്രൂപ്പ് ഓഫ് ഓഫ് സിക്സ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഓഫ് ഓർഡർ സിക്സ് ഓർഡർ സിക്സ് എന്ന് പറയും അപ്പോൾ സിക്സ് ഓർഡർ ഉള്ള ഒരു ഗ്രൂപ്പാണ് എസ് ത്രീ ഡോട്ട് എന്ന് പറയുന്നത് അത് ജനറലി ഒരു നോൺ അബീലിയൻ ഗ്രൂപ്പായിരിക്കും ഓക്കെ അപ്പോൾ ഒരു നോൺ അബീലിയൻ ഗ്രൂപ്പിനും നമ്മളൊരു ഒരു എക്സാമ്പിൾ കണ്ടു അപ്പോൾ ഇതിനകത്തുള്ള എലമെൻറ്റുകൾ എങ്ങനെയാണ് ഇരിക്കുകയെന്ന് അത് അതെങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ അതൊരു ദാറ്റ് റെപ്രസെൻസ് നോൺ അബീലിയൻ ഗ്രൂപ്പ് ഓക്കെ ഓക്കെ അടുത്തൊരു തിയറമാണ് നമ്മൾ ഏത് ഗ്രൂപ്പ് എടുത്താലും അതിനകത്തൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഐഡൻറ്റിറ്റി യൂണീക്ക് ആയിരിക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവുള്ളൂ അതുപോലെ ദ ഇൻവേഴ്സ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് ജി നമ്മൾ ഓരോ എലമെൻറ്റ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും ആ ഇൻവേഴ്സും യൂണീക്ക് ആയിരിക്കും അതുപോലെ ലെഫ്റ്റ് ക്യാൻസലേഷൻ പ്രോപ്പർട്ടി ഒരു ഗ്രൂപ്പിൽ സാറ്റിസ്ഫൈ എ ബി ഈക്വൾ ടു എ സി ഇംപ്ലൈസ് ബി ഈക്വൾ ടു സി ആയിരിക്കും അതുപോലെ റൈറ്റ് ക്യാൻസലേഷൻ ലോയും ഒരു ഗ്രൂപ്പ് സ്ട്രക്ചർ ആണെങ്കിൽ അത് ഹോൾഡ് ചെയ്യും ബി എ ഈക്വൾ ടു സി എ ഇംപ്ലൈസ് ബി ഈക്വൾ ടു സി നമുക്ക് ഫസ്റ്റ് വണ്ണിൻ്റെ പ്രൂഫ് നോക്കാം ഐഡൻറ്റിറ്റി യുണീക്കാണ് എന്നാണ് പറയാം
നമ്മൾ ആദ്യം അസ്യൂം ചെയ്യും രണ്ട് ഐഡന്റിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. ഇഫ് ഇ വൺ ഇ ടു ആർ ബോത്ത് ഐഡന്റിറ്റീസ് ഇൻ ജി, രണ്ട് ഐഡന്റിറ്റി ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു, ഇ വൺ ആൻഡ് ഇ ടു. അപ്പൊ രണ്ടും ഐഡന്റിറ്റി ആണല്ലോ. അപ്പോൾ ഇ വൺ ഇസ് ഈക്വൽ ടു ഈ ഐഡന്റിറ്റിയുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ ഐഡന്റിറ്റി കൊണ്ട് ഏതിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് അത് തന്നെ കിട്ടുമെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ സി, നമ്മളിപ്പോൾ ഇ വൺ എടുക്കുമ്പോൾ വിചാരിക്കാം ഇതാണ് ഇ വൺ. അപ്പോൾ ഇ വണ്ണിനെ നമ്മൾ വേറെ ഏതൊരു വേറെ ഇ വൺ യു കൺസിഡർ ഇ വൺ ആസ് ആൻ എലമെന്റ്. ഓക്കെ, അപ്പോൾ ഇ ടു ഒരു ഐഡന്റിറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇ വൺ ഇൻ ടു ഇ ടു എടുത്ത് നമുക്ക് എന്ത് തന്നെ കിട്ടും, ഇ വൺ കിട്ടും. ഇ വൺ ഒരു എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ കാരണം ഇ ടു ഐഡന്റിറ്റിയാണ്. ഇനി ഇതേ സംബന്ധം നമുക്ക് തിരിച്ചു ആലോചിക്കാം, ഇ വൺ ഐഡന്റി ഇ വണ്ണും ഐഡന്റിറ്റിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഐഡന്റിറ്റി കൊണ്ട് എലമെന്റ് മൾട്ടിപ്ലൈ നമുക്ക് ആ എലമെന്റ് തന്നെ കിട്ടും, വിച്ച് മീൻസ് ഇ വൺ ഈക്വൾ ടു ഇ ടു. അപ്പോൾ അതാണ് അതിൻ്റെ ഐഡിയ. ഇ വണ്ണും ഇ ടു ഐഡന്റിറ്റി ആയതുകൊണ്ട് ഇ വൺ ഈക്വൾ ടു ഇ ടു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ് വൺ, ഓക്കെ, ഒരു എലമെന്റ് എടുക്കാം, എ എടുക്കാം. അപ്പോൾ എക്ക് നമ്മൾ പറയുന്നത് എക്ക് ഒറ്റ ഇൻവേഴ്സേ ഉള്ളൂ എന്നാ പറയാം. എക്ക് ഒരു ഇൻവേഴ്സ്, ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അതിനെ എ ഇൻവേഴ്സ് എന്ന് വിളിക്കാം. ആ എ ഇൻവേഴ്സ് രണ്ടെണ്ണം ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം, ഒരെണ്ണം ബിയും ഒരെണ്ണം സിയും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ബി ആൻഡ് സി ആർ ബോത്ത് ഇൻവേഴ്സ് ഓഫ് എ, രണ്ടും ഇൻവേഴ്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ബി ഇസ് ഈക്വൽ ടു ബി ടൈം സി. ഈ ഐഡന്റിറ്റി ആണല്ലോ. അപ്പോൾ ബി എ നമ്മൾ ബി ടൈം സി എന്ന് എഴുതാം. ഓക്കെ, ഇനി സി എന്ന് പറയുന്നത് എന്താണ്, സിയും എയും ഇൻവേഴ്സുകളാണ്. അപ്പോൾ എ ഇൻറ്റു സി പ്രോപ്പർട്ടി അനുസരിച്ച് ഒരു എലമെന്റിനെ അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും, ഐഡന്റിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഐഡന്റിറ്റി നമുക്ക് എന്ത് എഴുതാം, എ സി എന്ന് എഴുതാം, കാരണം എയുടെ ഇൻവേഴ്സ് ആണ് സി. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എയുടെ ഒരു ഇൻവേഴ്സ് ബി ആണല്ലോ. അപ്പോൾ ബി എ സി എന്ന് എഴുതാം. ഇനി ഇത് ഗ്രൂപ്പാണ്, അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റ് മാറ്റിയിടാം, ബി എ സി എഴുതുന്നതിന് പകരം ബി എ ടൈം സി എന്ന് എഴുതാം. ആദ്യത്തെ രണ്ടും നമ്മൾ ബ്രാക്കറ്റ് ആണ്. ഇനി നമ്മൾ വീണ്ടും പറഞ്ഞു എയുടെ അടുത്ത ഇൻവേഴ്സ് ഏതാണ്, ബി ആണെന്ന് പറഞ്ഞു. എയുടെ ഒരു ഇൻവേഴ്സ് ബി ആണ്. അപ്പോൾ ബി എടുത്ത് എന്ത് കിട്ടും, ഐഡന്റിറ്റി കിട്ടും. ഒരു എലമെന്റിനെ അതിന് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ എന്താ കിട്ടും, ഐഡന്റിറ്റി ആണ്. അപ്പോൾ ഇത് ഐഡന്റിറ്റി ടൈം സി എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് മീൻസ് ഐഡന്റിറ്റി കൊണ്ട് സിയെ മൾട്ടിപ്ലൈ നമുക്ക് എന്ത് തന്നെ കിട്ടും, സി തന്നെ കിട്ടും. അതായത് ആക്ച്വലി വി ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം ബി ആൻഡ് വി ഹാവ് പ്രൂവ് ദാറ്റ് ബി ഇസ് ഈക്വൽ ടു സി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഐഡിയ. അപ്പോൾ ഒരു എലമെന്റിന് എയ്ക്ക് രണ്ട് ഇൻവേഴ്സ് ഉണ്ട്, ബിയും സിയും ഉണ്ട് എന്ന് അസ്യൂം ചെയ്താൽ ഫൈനലി വി വിൽ റീച്ച് അറ്റ് ബി ഇസ് ഈക്വൽ ടു സി. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇൻവേഴ്സ് എന്താണെന്ന് പറയാം, യുണീക്ക് ആണെന്ന് പറയാം. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാം, സിയും നമുക്ക് ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യാം. അതായത് എ ബി ഈക്വൽ ടു എ സി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിലെ എലമെൻ്റ് ആണ്, ദാറ്റ് ഇംപ്ലൈസ് എ ഇൻവേഴ്സ്, അതിൻ്റെ ഒരു ഇൻവേഴ്സ് എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യും, എ ഇൻവേഴ്സ്. റൈറ്റ്, എ ഇൻവേഴ്സും എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും, ഗ്രൂപ്പിലെ എലമെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന വഴിയായിരിക്കും. എ ഇൻവേഴ്സ് ടൈംസ് എ ടൈംസ് ബി ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ടൈംസ് എ ടൈംസ് സി. ഇങ്ങനെ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുന്ന വഴിയായിരിക്കും, എ ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ച് ഈ ബ്രാക്കറ്റ് മാറ്റിയിടാം. എ ഇൻവേഴ്സ് എ ടൈംസ് ബി ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എ ടൈംസ് സി എന്നാണ്. എയും എ ഇൻവേഴ്സും, എയും എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു എലമെൻറ്റിന് അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി കിട്ടും. അപ്പോൾ ഇ ടൈംസ് ബി ഇസ് ഈക്വൽ ടു ഇ ടൈംസ് സി എന്ന് കിട്ടും. ഇ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ആണ്, ദാറ്റ് മീൻസ് ബി ഈക്വൽ ടു സി എന്ന് കിട്ടും. അപ്പോൾ എ ബി ഈക്വൽ ടു എ സി ഇംപ്ലൈസ് ബി ഈക്വൽ ടു സി എന്ന് കിട്ടും. അപ്പോൾ അതാണ് ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ എന്ന് പറയാം. ഓക്കെ, ഇതുപോലെ തന്നെ റൈറ്റ് ക്യാൻസലേഷൻ ലോ നമുക്ക് പ്രൂവ് ചെയ്യാനാണ് ചെയ്യേണ്ടത്. ഇതാണ് റൈറ്റ് സൈഡിൽ, ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് മൾട്ടിപ്ലൈ ചെയ്ത് എ ഇൻവേഴ്സ് വെച്ചിട്ട്, അത് നമ്മൾ എ ഇൻവേഴ്സ് വെച്ചിട്ട് റൈറ്റ് സൈഡിൽ ഒരു മൾട്ടിപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഈ ലെഫ്റ്റ് സൈഡിൽ ചെയ്ത ഓപ്പറേഷൻ റൈറ്റ് സൈഡിൽ ചെയ്യണം, റൈറ്റ് സൈഡിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് മാത്രം. അപ്പോൾ അത് നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു പ്രോപ്പർട്ടി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ആ തിയറം. അടുത്തത് എന്താണ് സബ് ഗ്രൂപ്പ് എന്നാണ് നമുക്ക് പറയാം. എന്താണ് സബ് ഗ്രൂപ്പ്? ഓക്കെ, സബ് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് ജി എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ഒരു സബ്സെറ്റ് എടുക്കുക, എച്ച് എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് എടുക്കുക. ഓക്കെ, ഈ സബ്സെറ്റ് ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ഓപ്പറേഷൻ സെയിം ആണ്. ജിക്കകത്ത് നമ്മൾ എന്ത് ഓപ്പറേഷൻ ആണോ ഡിഫൈൻ ചെയ്യുക, അതേ ഓപ്പറേഷൻ തന്നെ എവിടെയും ഡിഫൈൻ ചെയ്യുക, എച്ചിലും ഡിഫൈൻ ചെയ്യുക. അപ്പോൾ എച്ചിനകത്തുള്ള എലമെൻറ്റുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ, സോറി, ജിക്കകത്തുള്ള എലമെൻറ്റ് മാത്രമേ എച്ചിനകത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഐഡൻറ്റിറ്റി ഉണ്ടാവും, ഐഡൻറ്റിറ്റി കോമൺ ആയിരിക്കും. അപ്പോൾ എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി, ഇഫ് എച്ച് ഇറ്റ്സെൽഫ് ഈസ് എ ഗ്രൂപ്പ് ദെൻ വി സേ ദാറ്റ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ്. അതാണ് അതിൻ്റെ ഐഡിയ. ഓക്കെ, എച്ച് തന്നെ ഒരു സബ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ഗ്രൂപ്പ് ആവണമെങ്കിൽ ഇഫ് എച്ച് ഈസ് എ ഗ്രൂപ്പ് അണ്ടർ ബൈനറി ഓപ്പറേഷൻ ഓഫ് ജി, അതാണ് നോട്ട്. എച്ച് എന്ന് പറയുന്നത് അതേ ഓപ്പറേഷനുള്ളൊരു ഗ്രൂപ്പ് ആണെങ്കിൽ എച്ച് എന്ന് പറയുന്നത് ഒരു സബ് ഗ്രൂപ്പ് ആണ് നമ്മൾ പറയും. ഓക്കെ,
ഇനി സബ് ഗ്രൂപ്പിന് പ്രത്യേകത വെച്ചാൽ നമ്മൾ ഏത് ഗ്രൂപ്പ് എടുത്താലും രണ്ട് സബ് ഗ്രൂപ്പ് അതിന് നിർബന്ധമായിട്ടുണ്ടോ? ഒരെണ്ണം എന്ന് പറയുന്നത് ഒരെണ്ണം ഐഡന്റിറ്റി ആയിരിക്കും. ഐഡന്റിറ്റി മാത്രം എടുക്കുക, എല്ലാത്തിനും അത് ഐഡന്റിറ്റി ഉണ്ടല്ലോ. ഐഡന്റിറ്റി മാത്രം എടുക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഗ്രൂപ്പ് കിട്ടും, അത് ട്രിവിയൽ ഗ്രൂപ്പ് എന്നാണ് എപ്പോഴും നമ്മൾ പറയും. പിന്നെ ഏത് ഗ്രൂപ്പ് എടുത്താലും ആ ഗ്രൂപ്പ് അതിൻ്റെ തന്നെ സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാം. അപ്പോൾ ഏത് ഗ്രൂപ്പ് എടുത്താലും രണ്ടെണ്ണം നമുക്ക് കിട്ടും, ഒന്ന് ഇയും ജിയും. ഇ എന്ന് പറയുന്നതിന് ട്രിവിയൽ സബ് ഗ്രൂപ്പ് എന്ന് പറയും, ജി എന്ന് പറയുന്നതിന് ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്നാണ് നമുക്ക് പറയാം. ഓക്കെ, ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയും. ഓക്കെ, അടുത്തത് ഇപ്പോൾ ഇവിടെ ഇസെഡ് സിക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഇസെഡ് സിക്സ്, അപ്പോൾ ഇസെഡ് സിക്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇസെഡ് സിക്സ് 0, 1, 2, 3, 4, 5, ഇതാണ് ഇസെഡ് സിക്സ് എന്ന് പറയാം. ഇതിനകത്ത് നമ്മൾ രണ്ട് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എടുത്തു. 2, 2 + 2 = 4, 4 + 2 = 6. 6 മോഡ് 6 0 കിട്ടും. ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ 2 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്. 0 ഒരേ ഓപ്പറേഷൻ തന്നെയാണ്, ഇസെഡ് സിക്സിൻ്റെ സബ് ഗ്രൂപ്പാണ്. അപ്പോൾ 0, 2, 4 ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഇസെഡ് സിക്സ് എന്ന് പറയാം. 0 ഇതിനകത്തുണ്ട്, 2 ഇതിനകത്തുണ്ട്, 4 ഇതിനകത്തുണ്ട്. ഒരേ ഓപ്പറേഷനാണ്, ഐഡന്റിറ്റി ഉണ്ട്. ഇവിടുത്തെ ഐഡന്റിറ്റി തന്നെയാണ് ഇവിടുത്തെ ഐഡന്റിറ്റി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇസെഡ് സിക്സ് പ്ലസിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ് 0, 2, 4, ആൻഡ് ദാറ്റ് ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ്. 2 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ് അതെന്ന് പറയാം. ഓക്കെ, അതുപോലെ 0, 3 മാത്രം എടുത്താൽ വേറൊരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഇത് നമുക്ക് വേണേൽ H1 എന്ന് വിളിക്കാം. അതുപോലെ H2 എന്ന് പറയുന്ന വേറൊരു സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 0 ഉം 3 ഉം മാത്രമുള്ള ഒരു സബ് ഗ്രൂപ്പാണ്. കാരണം 3 + 3 എടുത്ത് നമുക്ക് എന്ത് കിട്ടും? 0 തന്നെ കിട്ടും. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ആണ്. ഐ മീൻ എല്ലാ സബ് ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ ഇതാണ്, അഡീഷണൽ മോഡലോ 6 ആണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അതേ ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ എല്ലാം വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ വെരിഫൈ നോക്കാവുന്നതാണ്. U9 രണ്ട് സബ് ഗ്രൂപ്പാണ്, 1, 8, 1, 4, 7 ഒക്കെ അതിൻ്റെ സബ് ഗ്രൂപ്പുകളായിട്ട് വരും. അതുപോലെ നമുക്കറിയാലോ Q+ റാഷണൽ നമ്പേഴ്സിൻ്റെ സബ് ഗ്രൂപ്പാണ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ഇൻ അഡീഷൻ. ഓക്കെ, അതുപോലെ ഈ Q+ എന്ന് പറയുന്ന R+ സബ് ഗ്രൂപ്പാണ്. റൈറ്റ്, അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എല്ലാ സബ് ഗ്രൂപ്പ് ആക്കണമെന്നില്ല അല്ലേ. ഇപ്പോൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രം എടുത്താൽ അത് ക്യൂ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ, അത് ക്യൂവിൻ്റെ സബ് ഗ്രൂപ്പ് ആക്കണമെന്നില്ല. കാരണം അതിനകത്ത് ഇൻവേഴ്സ് എലമെൻറ്റുകൾ ഇല്ല, അതാണ് അതിൻ്റെ പ്രശ്നം. ഒരു ഇൻറ്റിജർ എടുത്താൽ ഇൻറ്റിജറിൻ്റെ ഇൻവേഴ്സ് എലമെൻറ്റുകൾ അതിനകത്ത് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സബ് ഗ്രൂപ്പ് ആക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എല്ലാം വേണം, ഏത് സബ്സെറ്റ് എടുത്താലും സബ് ഗ്രൂപ്പ് ആക്കണമെന്നില്ല. ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റുകൾ മാത്രമേ സബ് ഗ്രൂപ്പ് ആയിട്ട് മാറുകയുള്ളൂ. അപ്പോൾ സബ് ഗ്രൂപ്പിൻ്റെ ഐഡിയ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വേറൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇസെഡ് എടുക്കാം, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. ഇതിനകത്ത് 2 മൾട്ടിപ്പിൾസ് എടുക്കുക, ഈവൻ നമ്പേഴ്സ്. 2 ഇസെഡ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ്, സബ് ഗ്രൂപ്പാണ്. 3 മൾട്ടിപ്പിൾസ്, 3 ഇസെഡ് സബ് ഗ്രൂപ്പാണ്. 4 ഇസെഡ് സബ് ഗ്രൂപ്പാണ്. ഇതെല്ലാം ആർ സബ് ഗ്രൂപ്പ്സ് ഓഫ് ഇസെഡ് ആണ്. ഇതൊക്കെ ഇസെഡിൻ്റെ സബ് ഗ്രൂപ്പുകളായിട്ടാണ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ അതാണ് സബ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഐഡിയ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സെഷൻ നമുക്കിവിടെ മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അടുത്തത് ചെറിയ രണ്ട് ടോപ്പിക്കും കൂടെ ഉണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൈൻഡ് അപ്പ്. താങ്ക് യു.